Hello friends, welcome back to the channel. Inna njan vannirikkunnathu saree blouse inde measurement chart video aayittanu. Adayathu nammal normal neck edukkumbulum, deep neck edukkumbulum, shoulder lum armhole lum nammal cherudayittu difference kodukkendathundu. Appo adu engenekkaanu edukkande ennaanu njan ee video il parayane. അതായത് ഞാൻ 30 മുതൽ 48 ചെസ്റ്റ് വരെ ഉള്ള ആൾക്കാരെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കൂ ട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ചെസ്റ്റ് സൈസ് 30 ന്റെ നോക്കാം 30 ചെസ്റ്റ് സൈസ് ഒക്കെ വരുമ്പോൾ അവരെ നോർമൽ നെക്ക് നമ്മൾ എടുക്കുന്നത് ഒരു 5 5.5 ഇഞ്ച് ആയിരിക്കും ഓക്കേ നോർമൽ നെക്ക് അവരെ 5 5.5 ആണ് അപ്പോൾ അവർക്ക് ഷോൾഡർ എത്ര കൊടുക്കണം നോർമൽ നെക്ക് ആണ് നമ്മൾ എടുക്കണെങ്കിൽ ഷോൾഡർ 5 ഇഞ്ച് കൊടുക്കാം അതുപോലെ തന്നെ നോർമൽ നെക്ക് ആണെങ്കിൽ നമുക്ക് ആം ഹോളും 5 കൊടുക്കാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഡീപ്പ് നെക്ക് ആണ് 30 ചെസ്റ്റുകാർക്ക് നമ്മൾ സാരി ബ്ലൗസിന് നല്ല ഡീപ്പ് ആയിട്ടാണ് നെക്ക് കൊടുക്കണെങ്കിൽ അതായത് ഒരു 7.5 മുതൽ 8 ഇഞ്ച് അങ്ങനെയാണ് ഡീപ്പ് നെക്ക് ആയിട്ടാണ് നമ്മൾ കൊടുക്കണെങ്കിൽ നമ്മൾ ഷോൾഡർ 4.5 എടുത്താൽ മതി ക്ലിയർ ആയോ ഷോൾഡർ 4.5 കൊടുക്കുക ആം ഹോൾ നമുക്ക് 5 തന്നെ കൊടുക്കാം അടുത്ത ചെസ്റ്റ് സൈസാണ് 32 അവരുടെ നോർമൽ നെക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 5.5 ഇഞ്ചാണ് അവർക്ക് നമുക്ക് ഷോൾഡർ 5.25 കൊടുക്കാം 5.25 അതുപോലെ തന്നെ ആം ഹോളും 5.25 നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഈ 32 ചെസ്റ്റുകാർക്ക് നമ്മൾ ഡീപ്പ് നെക്കാണ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഷോൾഡർ 4.5 ഇഞ്ച് കൊടുത്താൽ മതി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ ഷോൾഡർ 4.5 ഇഞ്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ആം ഹോൾ നമുക്ക് 5 ഇഞ്ച് കൊടുക്കാം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായല്ലോ അതായത് നോർമൽ നെക്ക് കൊടുക്കുമ്പോഴും ഡീപ്പ് നെക്ക് കൊടുക്കുമ്പോഴും ആം ഹോളിലും ഷോൾഡറിലും വരുന്ന ആ ചെയിൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ടേബിൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് 34 ചെസ്റ്റ് ആണെങ്കിൽ നോർമൽ നെക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഷോൾഡർ 5.5 കൊടുക്കാം ആം ഹോളും 5.5 കൊടുക്കാം ഡീപ്പ് നെക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഷോൾഡർ 4.5 ആം ഹോള് 5 ഇഞ്ച് ഇനി 36 ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുമ്പോൾ നോർമൽ നെക്കിന് ഷോൾഡർ 6 ആം ഹോളും 6 കൊടുക്കാം ഇനി നമ്മൾ ഡീപ്പ് നെക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഷോൾഡർ 5 ഇഞ്ച് ആം ഹോള് 5.5 ഇഞ്ച് 38 ചെസ്റ്റ് സൈസ് വരുമ്പോൾ നോർമൽ നെക്കാണ് എടുക്കണമെങ്കിൽ 6.25 ഷോൾഡർ കൊടുത്താൽ മതി അതുപോലെ തന്നെ ആം ഹോളും നമുക്ക് 6.25 കൊടുക്കാം ഇനി ഡീപ്പ് നെക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഷോൾഡർ 5.25 കൊടുത്താൽ മതി അതുപോലെ തന്നെ ആം ഹോള് 5.5 അടുത്തത് 40 ചെസ്റ്റ് സൈസ് വരുമ്പോൾ നമ്മൾ നോർമൽ നെക്കാണ് കൊടുക്കണമെങ്കിൽ 6.5 ഇഞ്ച് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ആം ഹോളും നമുക്ക് 6.5 ഇഞ്ച് കൊടുക്കാം ഡീപ്പ് നെക്ക് വരുമ്പോൾ നമുക്ക് ഷോൾഡർ 5.5 ആം ഹോള് 5.75 ഇനി 42 ചെസ്റ്റിന് നോർമൽ നെക്കാണ് കൊടുക്കണമെങ്കിൽ ഷോൾഡർ 6.75 കൊടുക്കാം ആം ഹോളും 6.75 ഡീപ്പ് നെക്ക് വരുമ്പോൾ ഷോൾഡർ 6 ഇഞ്ച് ആം ഹോള് 6.25 ഇഞ്ച് ഇനി അടുത്ത് ചെസ്റ്റ് സൈസ് വരുന്നത് 44 നോർമൽ നെക്ക് വരുമ്പോൾ നമുക്ക് ഷോൾഡർ 7 ഇഞ്ച് ആം ഹോളും 7 ഇഞ്ച് ഇനി ഡീപ്പ് നെക്ക് വരുമ്പോൾ നമുക്ക് ഷോൾഡർ 6 ഇഞ്ച് എടുക്കാം അതുപോലെ തന്നെ ആം ഹോള് 6.25 ഇഞ്ച് കൊടുക്കാം അടുത്ത ചെസ്റ്റ് സൈസ് വരുന്നത് 46 46 നോർമൽ നെക്കാണ് എടുക്കണമെങ്കിൽ ഷോൾഡർ 7.25 കൊടുക്കാം ആം ഹോളും 7.25 കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഡീപ്പ് നെക്കാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഷോൾഡർ 6.5 ഇഞ്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ ആം ഹോള് 6.75 അടുത്ത ചെസ്റ്റ് സൈസാണ് 48 ഇഞ്ച് നോർമൽ നെക്കാണ് കൊടുക്കണമെങ്കിൽ ഷോൾഡർ 7.5 ഇഞ്ച് ആം ഹോളും 7.5 ഇഞ്ച് ഇനി ഡീപ്പ് നെക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഷോൾഡർ 6.5 ഇഞ്ച് കൊടുത്താൽ മതി ആം ഹോള് 6.75 ഇഞ്ച്
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് ചാർട്ട് ക്ലിയർ ആയെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു 30 ചെസ്റ്റുകാർക്ക് നോർമൽ നെക്ക് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. പക്ഷേ 46-48 നമ്മൾ ഇതുപോലെ തന്നെ നോർമൽ നെക്ക് 5.5 കൊടുക്കുക? അല്ല, അവർക്ക് നോർമൽ നെക്ക് വരുന്നത് ഒരു 6.5 ഒക്കെയാണ്. അത് നമ്മുടെ ബോഡി ടൈപ്പ് ഒക്കെ അനുസരിച്ച് ചെസ്റ്റ് സൈസിനനുസരിച്ച് നോർമൽ നെക്ക് ഡിഫറൻസ് വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നോർമൽ നെക്ക് 46-48 6.5 നമ്മൾ പറഞ്ഞു. 30 ചെസ്റ്റുകാരുടെ ഡീപ്പ് നെക്ക് വരുന്നത് ഒരു 7.5-8 ഒക്കെയാണ്. അതുപോലെ എല്ലാ 46-48 അവിടെയും ഡിഫറൻസ് വരുന്നുണ്ട്. ഈ 46-48 ചെസ്റ്റ് സൈസൊക്കെ വരുമ്പോൾ നമ്മൾ ഡീപ്പ് നെക്ക് കൊടുക്കുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റ് ചാർട്ട് യൂസ് ചെയ്തിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന മേഖലയായിരിക്കുമല്ലേ ഷോൾഡർ, ആം ഹോള്. അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ നെക്കൊന്ന് ഡീപ്പായിട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ ഇറങ്ങിപ്പോരുക, ലൂസ് ആവുക. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ കൊടുക്കാണ്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വരണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് ചാർട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. ഇപ്പോൾ നമ്മൾ ഏതൊരു മെഷർമെൻറ്റ് ചാർട്ട് യൂസ് ചെയ്താലും ഞാൻ എപ്പോഴും പറയണ പോലെ അതൊരു 75% ഒക്കെ തന്നെ അത് കറക്റ്റ് ആവുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ആൾക്കാരുടെ ബോഡി ടൈപ്പ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ലോജിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഒരു ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എല്ലാവരെയും ബോഡി ടൈപ്പ് ഒരുപോലെയല്ല, എല്ലാവരെയും നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് ചാർട്ടിൻ്റെ ഉള്ളിൽ പെടുത്താനായിട്ട് പറ്റില്ല. ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. ഓക്കെ, നിങ്ങൾക്ക് ചെറിയ ചെറിയൊരു പോയിൻറ്റിൻ്റെ ഒക്കെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. അത് നമ്മൾ ഓരോരുത്തരെ നമ്മൾ കസ്റ്റമേഴ്സ് എങ്ങനെയാണോ വരണേ അവരുടെ ബോഡി ടൈപ്പും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വെച്ചൊന്നും പ്രോബ്ലം ഇല്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ ബോഡി ടൈപ്പ് അനുസരിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ കുർത്തിയുടെ മെഷർമെൻറ്റ് ചാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ആം ഹോളും ഷോൾഡറും പെർഫെക്റ്റ് ആയിട്ട് എടുക്കുക, എങ്ങനെയാണ് ആം ഹോൾ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുക, എല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ സാരി ബ്ലൗസിൻ്റെ ആണെങ്കിലും എങ്ങനെയാണ് ബ്ലൗസിൽ നിന്ന് അളവ് എടുക്കേണ്ടതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്ലൗസിൻ്റെ ആം ഹോൾ എങ്ങനെ സാരി ബ്ലൗസിൽ നിന്ന് കണ്ടുപിടിക്കണം, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ.